മൂന്നാർ കന്നിമലയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാറിന്റെ പോസ്റ്റ്മോർട്ടം ഉടൻ നടക്കും. പരുക്കേറ്റ രണ്ടുപേർ മൂന്നാർ ടാറ്റ ടി ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 9:30 കാട്ടാന ആക്രമണം. മൂന്നാർ KDH വില്ലേജിൽ LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി KV സന്തോഷ് കുമാറുണ്ട്. സന്തോഷ്, വയനാടിനു പിന്നാലെ മൂന്നാറിലും കാട്ടാന ജീവനെടുക്കുന്നു. ജനം വലിയ പ്രതിഷേധത്തിലാണ്. ഈ ഹർത്താൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം? അമീന, എന്നാലും ഇന്നലെയാണ് ഈ കാട്ടാന ആക്രമണത്തിൽ സുരേഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവർ മരണമടഞ്ഞത്. അതോടൊപ്പമുണ്ടായിരുന്ന രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സുരേഷ് കുമാറിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ചർച്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകാതെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇവിടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഉള്ളത്. ഇപ്പം നമ്മളോടൊപ്പം ദൈവങ്ങളും നമ്മളെ എ രാജ തന്നെയുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രണ്ട് മാസം രണ്ട് നാല് പേരാണ് ഈ ഭാഗത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ എന്താണ് ഒരു തീരുമാനം? തുടർച്ചയായിട്ട് വന്യമൃഗാക്രമണം നമ്മുടെ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ ഇന്നലെ പൊലിഞ്ഞത് നാലാമത്തെ ജീവനാണ്. അപ്പോൾ ഇതെല്ലാം ഈ വനത്തിൻ്റെ അകത്തല്ല, ഇതെല്ലാം ആൾത്താമസമുള്ള മേഖലയിലാണ് ഈ ആന ആളുകളെ ചവിട്ടി കൊല്ലുന്നതും ഇങ്ങനത്തെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ചും കൂടെ നമ്മുടെ പ്രദേശത്ത് ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിനെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് ഇതിനെ ഫോറസ്റ്റിലേക്ക് തിരിച്ചയക്കണം. ഒരു RRT പ്രവർത്തനം കൂടുതലായിട്ട് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ RRT ഉണ്ട് ഇവിടെ. എന്നാൽ പോലും ഈ ഇതെല്ലാം ഉള്ളപ്പോലാണ് ഈ വിഷയങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് RRT പ്രവർത്തനം കുറച്ചും കൂടെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആൾക്കാർ വലിയ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പ് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലെന്നുള്ള ആവശ്യപ്പെടുന്നുണ്ട്. ഹർത്താൽ ഉൾപ്പെടെ LDF നടത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നടപടികളിലേക്കാണ് ഇനി നീങ്ങുന്നത്? ഇപ്പോൾ അവർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആളുകൾ പ്രതിഷേധത്തിലാണ്. എന്നാൽ തുടർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് തടയിടാൻ പറ്റും? ഇനിയിപ്പോൾ ഇനി മറ്റൊരു ജീവൻ പുലിയായിരിക്കണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതൽ നടപടിയെല്ലാം എടുക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നീട് മരിച്ചുപോയിട്ടുള്ള ആളുകളെ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ച വിളിച്ചിരിക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവർ വരുന്ന മുറയ്ക്ക് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കും. എന്തൊക്കെയാണ് നമ്മൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുക? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ചെയ്യേണ്ട സഹായമുണ്ട്. ഇങ്ങനെ വന്യമൃഗാക്രമണത്തിൽ മൂലം മരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക അവർക്ക് കൊടുക്കണം. ഇനി മറ്റാവശ്യങ്ങൾ കുടുംബക്കാർ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ചർച്ചകൾ നടത്താം. എന്തായാലും വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി അല്പസമയത്തിനകം ചർച്ചകൾ നടത്തി ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുമെന്നാണ് ഇപ്പം ദേവികുളം MLA രാജ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട്. രാവിലെ ഈ ബന്ധുക്കൾ എത്തിയപ്പോഴെല്ലാം വളരെ ആലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഹർത്താലും ശരി. KV സന്തോഷ് കുമാറാണ് മൂന്നാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.